പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിൽ നടന്നത് ആസൂത്രിത അക്രമമെന്ന മുഖ്യമന്ത്രി. സാധാരണ ഹർത്താലിൽ ഉണ്ടാകുന്ന കാര്യങ്ങളല്ല സംഭവിച്ചത്, അപലപനീയമായ നടപടികളാണ് ഉണ്ടായത്. എന്നാൽ പോലീസ് ഫലപ്രദമായി ഇടപെട്ടുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംഘടിതമായി ആക്രമിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കാൻ ന്യൂനപക്ഷം സംഘടിക്കുന്നത് ആത്മഹത്യാപരമെന്ന മുഖ്യമന്ത്രി. ആസൂത്രിതമായ രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങളാണ് നടന്നത്. പോലീസ് ഈ കാര്യത്തിൽ ഫലപ്രദമായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇനി സ്വീകരിക്കാനിരിക്കുന്നതും കൂടുതൽ കരുത്തുറ്റ നടപടികൾ തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാനാവില്ല. വർഗീയതയ്ക്ക് വർഗീയതയുടെ സ്വഭാവം മാത്രമേ ഉള്ളൂ. ഇവിടെ വർഗീയ ശക്തികൾ തീവ്രവാദ സ്വഭാവം കൂടി കൈവരിക്കുകയാണ്. അപ്പോൾ വർഗീയ തീവ്രവാദ ശക്തികൾക്ക് ഒരിക്കലും നാടിനെ യോജിപ്പിച്ച് നിർത്താനാവില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി സലീം മാലിക് ചേരിയാണ് കൊല്ലത്തുന്നത്. സലീം, വ്യാപകമായ ഒരു വിമർശനം ഉണ്ടായിരുന്നല്ലോ, ഇത്രയും സംസ്ഥാനങ്ങളിൽ റെയ്ഡ് നടന്നിട്ടും കേരളത്തിൽ മാത്രമായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താൽ, അതുകൊണ്ട് തന്നെ ഇവിടെ എന്തും നടക്കും എന്നവർക്കൊരു തോന്നലുണ്ട് എന്നത്. പക്ഷേ മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് അതിന്റെ മറ്റൊരു വശമാണ്. ഹർത്താലിൽ ആസൂത്രിതമായ അക്രമം നടന്നു, സാധാരണ ഹർത്താലിൽ നടക്കുന്ന കാര്യങ്ങളല്ല സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ. എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞത്? ക്രിസ്റ്റീന, കേരള പോലീസ് സീനിയേഴ്സ് ഓഫീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിലാണ് അതിരൂക്ഷമായ ഭാഷയിൽ പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിനെതിരെ മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചത്. വലിയ വിമർശനങ്ങളാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. സംസ്ഥാനത്തിന്റെ വിവിധ കോണുകളിൽ ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട് നടന്നത് ആസൂത്രിതമായ അക്രമമാണ്. ഇന്ന് ഈ അസോസിയേഷൻ യോഗത്തിന് പോലും പല ഓഫീസേഴ്സിനും എത്താൻ കഴിയാതിരുന്നത് ഈ അക്രമത്തിന് പോലീസ് ഉദ്യോഗസ്ഥർ ഇരയായതുകൊണ്ടാണ്. സാധാരണ ഹർത്താലിനുണ്ടാവുന്ന കാര്യങ്ങളല്ല ഈ ഹർത്താലിൽ സംഭവിച്ചത്. കേരളത്തിന്റെ എല്ലാ മേഖലകളിലും ആസൂത്രിതമായി പോപ്പുലർ ഫ്രണ്ടിന്റെ പേരെടുത്ത് പറഞ്ഞു തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ നിയന്ത്രണത്തിലായിരുന്നു ഈ അക്രമങ്ങൾ നടന്നത്. മുഖംമൂടി ധരിച്ചായിരുന്നു ഈ അക്രമത്തിന് ഒരു പൊതു സ്വഭാവം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സംശയവുമില്ലാതെ ആസൂത്രിത അക്രമമാണ് നടന്നത് എന്ന് പറയാൻ കഴിയും. തീർത്തും അപലപനീയമായ കാര്യങ്ങളാണ് സംഭവിച്ചത്. പൊതു അന്തരീക്ഷം തകർക്കുന്നതിനുള്ള നടപടികളാണ് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിനെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിച്ചുവെന്നും പക്ഷേ ചിലരെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തു, ഇനിയും അതിശക്തമായ ഒരു നടപടി സ്വീകരിക്കുമെന്ന താക്കീത് കൂടി മുഖ്യമന്ത്രി പറയുന്നു. മുഖംമൂടി ധരിച്ച അക്രമികളെയാണ് കണ്ടെത്താൻ കഴിയാത്തത്. അവരെയും ഉടൻ കണ്ടെത്തി വലിയ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ ഇത്തരം ശക്തികളെ, അതായത് പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള ശക്തികളെ താൽക്കാലിക ലാഭത്തിന് ഒപ്പം നിർത്തിയവരുണ്ടെന്നും അവർ ഈ സമൂഹത്തിന് എന്താണ് ചെയ്യുന്നതെന്ന് ആലോചിക്കണമെന്നുള്ള വിമർശനവും മുഖ്യമന്ത്രി ഉന്നയിച്ചു. വർഗീയതയ്ക്ക് വർഗീയതയുടെ സ്വഭാവം മാത്രമാണുള്ളത്, മറ്റൊരു സ്വഭാവവുമില്ല. അവരെ പ്രോത്സാഹിപ്പിക്കരുത്. മാത്രമല്ല ഈ വർഗീയ ശക്തികൾ ഇപ്പോൾ തീവ്രവാദ ശക്തികളായി കൂടി തീവ്രവാദ സ്വഭാവം കൂടി കൈവന്നിരിക്കുന്നു. വാക്കിലും നോക്കിലും അവരെ അകറ്റി നിർത്താൻ ശ്രമിക്കണമെന്നതുൾപ്പെടെയുള്ള രൂക്ഷമായ വിമർശനം പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താലിനെതിരെ മുഖ്യമന്ത്രി ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ പോലീസ് അസോസിയേഷൻ പ്രസംഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രിസ്റ്റീന, ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സലീം മാലിക്.